വിക്കാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, SSLC പ്ലസ് ടു പരീക്ഷയുടെ കാര്യത്തിൽ സാർ എന്തായി തീരുമാനം, എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുവാൻ വേണ്ടി പോകുന്നത്, ഞങ്ങളെ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ കുരങ്ങ് കളിപ്പിക്കുന്നു തുടങ്ങിയ വളരെ ന്യായമായ ചോദ്യങ്ങൾ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണവും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് വിക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായൊരു ദിവസമായിരുന്നു. മിക്കവാറുമുള്ള എല്ലാ പരീക്ഷകളും വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമുയർത്തിയ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ഉൾപ്പെടെ ഒന്നടങ്കം ഒരു ഡസനിലടക്കം പരീക്ഷകളാണ് ഇന്ന് മാറ്റിവെച്ചത്. അങ്ങ് തുടങ്ങി തിരുവനന്തപുരത്തും തുടങ്ങിയാൽ കേരള സർവകലാശാല, ആരോഗ്യ സർവകലാശാല, സംസ്കൃത സർവകലാശാല, MG സർവകലാശാല, കാലിക്കട്ട് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, മലയാളം സർവകലാശാല തുടങ്ങി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന മുഴുവൻ സർവകലാശാലകളും പരീക്ഷകൾ മാറ്റിവെക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ഏകദേശം ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ദിവസം തള്ളി നീക്കുന്നത് എങ്കിൽ SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കയുടെ ഒരു ദിനം തന്നെയായിരുന്നു. കാരണം മറ്റെല്ലാ പരീക്ഷകളും മാറ്റിവെക്കുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളുടെ പരീക്ഷ മാത്രം ഇത്തരത്തിൽ നടത്തുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു എന്നുള്ള വളരെ ന്യായമായ ചോദ്യം തന്നെയാണ് കേരളത്തിലെ SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. അവർ നോക്കുമ്പോൾ അവർ വളരെ ന്യായമാണ്. നോക്കുമ്പോൾ എല്ലാ മേഖലയിലേക്ക് നോക്കിയാലും എങ്ങോട്ടേക്ക് നോക്കിയാലും എല്ലാവരും പരീക്ഷ മാറ്റിവെക്കുകയാണ്. ഇവിടെ മാത്രം ഈ സ്റ്റേറ്റ് സിലബസിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ പരീക്ഷയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ഇതിൽ കൃത്യമായൊരു സ്ഥിരീകരണം നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണം എന്നുള്ളത്. ഇപ്പോൾ വൈകിട്ടോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നു. അതായത് SSLC പ്ലസ് ടു പരീക്ഷകൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ പരീക്ഷ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ പോലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല. മാത്രമല്ല കൃത്യമായിട്ടുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പരീക്ഷ നടക്കുന്നത്. ഇനി ആരെങ്കിലും വരികയാണ് എങ്കിൽ അത് അപ്പോൾ നോക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതായത് നാളത്തെ മാത്സ് പരീക്ഷ, SSLC വിദ്യാർത്ഥികളുടെ മാത്സ് പരീക്ഷ അടക്കം നാളെയാണ് നടക്കുന്നത്. നാളത്തെ പരീക്ഷകൾ യാതൊരു മാറ്റവുമില്ല, വിദ്യാർത്ഥികൾ കൃത്യമായി തന്നെ പഠിച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെക്കണമെങ്കിൽ ആരെങ്കിലും ശക്തമായിട്ടുള്ള ആവശ്യവുമായി വിദ്യാഭ്യാസത്തിന് മുമ്പിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ നിലവിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഈ നിമിഷം വരെ അത്തരത്തിലുള്ള ഒരു ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല. എനിക്ക് ഒന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളും പരീക്ഷ മാറ്റിവെക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ്. പ്രാക്ടിക്കൽ പരീക്ഷ മാറ്റിവെക്കണം, പക്ഷേ ഇപ്പോൾ നടക്കുന്ന പരീക്ഷ ഇങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ 18,000 കഴിഞ്ഞിരിക്കുന്നു. വലിയ ആശങ്കാജനകമാണ് കേരളത്തിലെ കോവിഡ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. 18,000 പ്രതിദിന രോഗബാധയുടെ എണ്ണം, അതും വളരെ വലിയൊരു കുതിച്ചുചാട്ടം. കഴിഞ്ഞ ഇന്നലെ 13,000, ഇന്ന് 18,000, നാളെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരം അടക്കമുള്ള വലിയ ആഘോഷ പരിപാടികൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ആ ഒരു പ്രതിഷേധം തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആൾക്കാർ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഈ SSLC പ്ലസ് ടു പരീക്ഷാ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യാതൊരു നിലപാടും ഒരുത്തിനും ഇല്ല എന്നുള്ളത് സാംസ്കാരിക നായകന്മാരായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, വിദ്യാർത്ഥി സംഘടനകളായിക്കോട്ടെ, യുവജന സംഘടനകളായിക്കോട്ടെ, ഒരൊറ്റ ഒരുത്തൻ പോലും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ പ്രതിഷേധാർഹം തന്നെയാണ്. കാരണം കൊച്ചുകുട്ടികളാണ്, പ്രായപൂർത്തി പോലും ആകാത്ത പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ടാണ് ഈ കോവിഡിൻ്റെ ഈ വലിയ ഭീതി നിലനിൽക്കുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുന്നത്. വലിയ പ്രതിഷേധമാണ്, വലിയ പ്രതിഷേധം ഉയർന്നു വരേണ്ട സമയത്താണ്. പക്ഷേ ഒരൊറ്റ ഒരെണ്ണം ഇതുവരെ പുറത്ത് സംസാരിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് തീർച്ചും അത് പ്രതിഷേധാർഹം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി ആരെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരാളായി ഞങ്ങളുണ്ടാകും, അതിൽ യാതൊരു സംശയം വേണ്ട. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും വിദ്യാർത്ഥികളെ ശക്തമാകുവാൻ വിക്കാൻ മീഡിയ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്തായാലും മറ്റ് ആ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്തിമമായ തീരുമാനം ഇതിൽ വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം പരീക്ഷ കൃത്യമായി തന്നെ നടക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആ ഒരു കണക്കൂട്ടിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാം. മറ്റ് എന്തെങ്കിലും മാറ്റം ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്തകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും